ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയില് ഞാൻ എല്ലാവരോടും കുറച്ച് ക്യൂട്ട് ഐറ്റംസിന്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 500K വ്യൂ കിട്ടിയ ആ വീഡിയോയില് 400 കമന്റ്സ് ആണുള്ളത്. ഈ 400 കമന്റ്സിലും ക്യൂട്ട് ഐറ്റംസിന്റെ ഒരു വലിയ ലിസ്റ്റ് ആയിരുന്നു. ഇത്രയും ഡിമാൻഡ് ക്യൂട്ട് ഐറ്റംസിനുണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കിയത്. അതിലെ ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ചെയ്യാം എന്നായിരുന്നു കേട്ടോ ഇന്നത്തെ എന്റെ പ്ലാൻ. അതിനുവേണ്ട മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഇവിടെ റെഡിയാണ്. ഹൈ, അവനൊരു എല്ല് കൂടുതലാണല്ലോ. അപ്പൊ പരിപാടി തുടങ്ങാം. എഴുതാൻ വിട്ടുപോയെന്ന് കരുതി ഞാൻ എഴുതി ചേർത്ത ഇയാളില്ലേ, ഇയാളെ സത്യത്തിൽ നമുക്ക് ആവശ്യമില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ. ഇത് നമ്മുടെ ഒരു മെയിൻ താരാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിക്കാറില്ലേ ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ അത് ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ദൈവനെ തന്നെയാ, ആൾക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കുറച്ച് അധികം പൈസ മുടക്കി തന്നെയാണ് ടേബിളിൽ ഇരിക്കുന്നതെങ്കിലും ആൾ അതിന്റെ ഗുണം നന്നായി കാണിക്കുന്നുണ്ട്. ഇത്ര ക്യൂട്ട് ഐറ്റംസ് തിരഞ്ഞാലും അവസാനം ഞാൻ വിന്റേജിലേക്ക് എത്തും. ഇനി ഞാനെടുത്തതെങ്ങാനും നിങ്ങൾക്ക് ക്യൂട്ട് അല്ലെങ്കിൽ പണി പാളിയില്ലേ. ഇനി നമുക്ക് ഇതെല്ലാം പേപ്പറിലോട്ട് വരച്ചെടുക്കണം. വരയ്ക്കാൻ അറിയാത്തവർക്കുള്ള ഒരു ടിപ്പാണിത്. ജനലും വാതിലും ഒക്കെ അടച്ച് റൂമിൽ അത്യാവശ്യം ഇരുട്ടാക്കിയതിന് ശേഷം മോണിന്റെ മണ്ടയ്ക്കോട്ട് ഒരു പേപ്പറും വെച്ച് കോപ്പി അടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈൻ ലൈനറോ ഇല്ലെങ്കിൽ സി ഡി മാർക്കറോ എന്തെങ്കിലുമൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയും കുറച്ചും ഒക്കെ നന്നായി ഒരു ഔട്ട്ലൈൻ അങ്ങ് ചെയ്തെടുക്കണം. ഈ പെൻ വാങ്ങിയിട്ട് കാലം കുറച്ചായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പണി മുടക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനു പകരം മാർക്കർ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. സ്കെച്ച് പെൻ യൂസ് ചെയ്യാം, ജെൽ പെന്നും യൂസ് ചെയ്യാം. പിക്ചറിൽ കണ്ട അതേപോലത്തെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്തെടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച ബാക്കി പിക്ചേഴ്സ് കൂടെ വരച്ച് കളേഴ്സ് എല്ലാം വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ വരയ്ക്കാൻ അറിയാം എന്നൂടെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് കൂടെ ചെയ്തിട്ടുണ്ട്. കോപ്പി അടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതൊരു ശീലമാക്കരുത്. ഏറ്റവും ബെറ്റർ ആയിട്ട് കൈകൊണ്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഞാൻ ഇപ്പൊ ഈ വരച്ചത് നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നും എന്നൊരു വിശ്വാസത്തിലാണ് എൻ്റെ ഈ പണിയെല്ലാം. പിന്നെ ഫോണിൽ വെച്ച് ട്രേസ് എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. നമ്മൾ വരയ്ക്കാൻ നോക്കുമ്പോൾ ഇത് സൂം ആവും, സൂം ഔട്ട് ആവും. അപ്പൊ പിന്നെ മായ്ച്ചും വരച്ചും മായ്ച്ചും വരച്ചും നമ്മുടെ സമയം കുറെ അങ്ങ് പോയി കിട്ടും. നമ്മുടെ കൺമുന്നിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിതൊക്കെ ചെയ്യാം. അങ്ങനെ ഔട്ട്ലൈൻ എടുത്ത സാധനങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. ഇപ്പൊ ഞാൻ ബോർഡർ ചെയ്യാനെടുത്തത് സി ഡി മാർക്കർ ആട്ടോ. സി ഡി മാർക്കറും നമുക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം. ഇനിയാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ പറ്റാതിരിക്കാനാണ്. നമ്മൾ വരച്ച ഈ ഡിസൈൻ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ വരച്ച ഓരോ പിക്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് അതിലോട്ട് മുഴുവൻ സെല്ലോട്ടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തത്. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തത് എനിക്കുള്ള രണ്ടാമത്തെ പണിയാണ്. വരച്ച പേപ്പറിൻ്റെ ബാക്കിലേക്ക് കുറച്ച് പശയും തേച്ച് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മുകളിലേക്ക് ഞാനിത് നന്നായി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും സെല്ലോടേപ്പ് മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി കിട്ടിയെന്ന്. ഒട്ടിച്ച സാധനം എല്ലാം വീണ്ടും പറിച്ചെടുത്ത് വരച്ച ഡിസൈനിന്റെ സൈഡിലൂടെ കുറച്ച് അരിക് വിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് സെല്ലോ ടേപ്പ് നേരെ വിട്ടു പോരുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് എന്റെ പാക്കിംഗ് സ്റ്റിക്കറിന്റെ ബാക്കിലെ പേപ്പറാണ് കേട്ടോ ഞാൻ ഇവിടെ ഇപ്പം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുത്തു. ഇപ്പം നമ്മുടെ സ്റ്റിക്കറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത്രയും ചെറിയൊരു സിമ്പിൾ സ്റ്റെപ്പിനാണ് ഞാൻ ഇത്രയും തോനെ കഷ്ടപ്പെട്ടത്. ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. ഡിസൈൻ വരച്ച പേപ്പർ ചെറിയൊരു ബോർഡറോട് കൂടി കട്ട് ചെയ്തെടുക്കുക. ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ മുഴുവനായി സെല്ലോ ടേപ്പ് വിരിക്കുക. അതിൻ്റെ മുകളിലായി കട്ട് ചെയ്ത ഡിസൈൻസ് നിരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗ്യാപ്പ് വിടാതെ സെല്ലോ ടേപ്പ് വീണ്ടും നിരത്തുക. ഇനി ബാക്കിലുള്ള ബട്ടർ പേപ്പറിലും ഒരു ബോർഡർ വരുന്ന രീതിയിൽ വേണം സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കാൻ. ഇത്രയുമായാൽ സ്റ്റിക്കർ റെഡിയായി. ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്കൂളിൽ നിന്ന് വരുന്ന മോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. മോന്റെ വണ്ടിയിലെ പിള്ളേരെല്ലാവരും എപ്പോഴും എനിക്ക് ടാറ്റയൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും കിട്ടിയതാണെന്ന്. പക്ഷെ ഇന്ന് അവർ കൈവീശുന്നതിന് കൂട്ടത്തില് അവരെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് നീട്ടിക്കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം തുറന്നു നോക്കിയപ്പോ എനിക്ക് എന്താ പറയണ്ടേന്നും എന്താ ചെയ്യണ്ടേന്നും അറിയണ്ടായിരുന്നില്ല. റിയലി ഹാപ്പി. ഇത്രയും തോനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും കിട്ടിയാലേ എനിക്ക് ഒരുപാട് സന്തോഷം.